നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനശ്രീ സുസ്ഥിര വികസന യാത്ര കേരള വികസനത്തിന് പുതിയ ദിശാബോധം പകരും. വികസനത്തെ രാഷ്ട്രീയ കണ്ണാടിയിലൂടെ കാണുന്ന നിലപാട് ഇടതുപക്ഷം തിരുത്തണം. രമേശ് ചെന്നിത്തല. എം ഹസൻ നയിക്കുന്ന ജനശ്രീ സുസ്ഥിര വികസന യാത്രയ്ക്ക് കാസർഗോഡ് നിന്ന് തുടക്കമായി. കലക്ട്രേറ്റിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗം വിവിധ കാര്യങ്ങളിൽ കർശന നടപടി സ്വീകരിക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. മൂളിയാർ പഞ്ചായത്തിലെ മുണ്ടക്കൈ കടവിൽ അനധികൃത മണ്ണെടുപ്പിൽ ഏർപ്പെടുന്നവർ പരിസരവാസികളെ ഭീഷണിപ്പെടുത്തുന്നത് പ്രധാന ചർച്ചയായി. മതിയായ സുരക്ഷയില്ലാതെ തൃക്കരിപ്പൂരിൽ ബോട്ട് സർവീസിംഗ്. സർവീസ് ബോട്ടിൽ ഒരെണ്ണം 20 വർഷം പഴക്കം ചെന്നത്. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് പാതൂർ കുഞ്ഞാമുവും 1500 കോൺഗ്രസ് എസ് അംഗങ്ങളും ഞായറാഴ്ച കെ സുധാകരൻ എം പിയുടെ സാന്നിധ്യത്തിൽ കാസർഗോഡ് കോൺഗ്രസിൽ അംഗത്വമെടുക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം ഉണ്ടാക്കുക എന്നതാണ് ജനശ്രീ സുസ്ഥിര വികസന യാത്രയുടെ ലക്ഷ്യമെന്ന് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. വികസനത്തെ രാഷ്ട്രീയത്തിന്റെ കണ്ണാടിയിലൂടെ കാണുന്ന ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് മാറ്റണമെന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് വക്താവ് എം ഹസൻ നയിക്കുന്ന ജനശ്രീ സുസ്ഥിര വികസന യാത്ര ഉദ്ഘാടനം നിർവഹിച്ച് കാസർഗോഡ് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ വികസന കാര്യത്തിൽ LDF സർക്കാർ വികസന കാഴ്ചപ്പാട് തിരുത്തിക്കുറിക്കണമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വികസനത്തെ രാഷ്ട്രീയത്തിന്റെ കണ്ണാടിയിലൂടെ കാണുന്ന ഇടതുപക്ഷ നിലപാട് മാറ്റണം. UDF ഭരണകാലത്ത് തുടങ്ങിയ സ്മാർട്ട് സിറ്റി വിഴിഞ്ഞം പദ്ധതികൾ മുന്നോട്ട് നീങ്ങുന്നില്ല. രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായ രീതിയിലാണ് ആസിയാൻ കരാറിനെയും ആണവ കരാറിനെയും ഇടതുപക്ഷം കാണുന്നത്. ഇത് കേരളത്തിന്റെ വികസനം വൈകിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതുപോലെ തന്നെ കുടുംബശ്രീയിലും അംഗങ്ങളായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് സഹായങ്ങൾ ലഭ്യമാകണം. അവരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകന്മാരുണ്ട്. ജനശ്രീ ഒരിക്കലും കുടുംബശ്രീക്കെതിരല്ല. ജനശ്രീ ഒരിക്കലും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാൻ ഒരിക്കലും മുന്നോട്ട് വരുന്നില്ല. ഇത് ഇവിടെ നമ്മുടെ നാടിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ശ്രീ ഹസന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ പ്രസ്ഥാനത്തെ സഹായിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഏത് ഗവൺമെന്റ് ആണെങ്കിലും വികസന കാഴ്ചപ്പാടുള്ള സർക്കാരുകൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള സഹായ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന് വികസന രംഗത്തൊരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരു കാര്യം. ഇവിടെ വികസന രംഗത്ത് കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം സർക്കാരിന്. ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന് വികസന രംഗത്തൊരു കാഴ്ചപ്പാടില്ല. അതില്ലാതെ പോകുന്നതിന്റെ ദുര്യോഗമാണ് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വൻകിട വികസന പദ്ധതികൾ ഇവിടെ ഉണ്ടാകുന്നില്ല. വൻകിട പദ്ധതികൾ ഇവിടെ ഒന്നും നടപ്പാകുന്നില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആരംഭിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ ഗവൺമെന്റ് കഴിഞ്ഞില്ല. വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. വൻകിട വികസന പദ്ധതികളുടെ രൂപരേഖയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് കഴിയാതെ വരുന്നു. അതെന്തുകൊണ്ടാണ്? അത് സങ്കുചിതമായ കാഴ്ചപ്പാടുള്ള ഒരു സർക്കാരായതുകൊണ്ടാണ്. വികസന രംഗത്ത് സങ്കുചിതമായ കാഴ്ചപ്പാട് ഉണ്ടാകാൻ പാടില്ല. പ്രതിപക്ഷത്തിനെ വിശ്വാസത്തിലെടുക്കാൻ ഈ ഗവൺമെന്റ് വികസന കാര്യത്തിൽ തയ്യാറാകുന്നുണ്ടോ? വികസന കാര്യത്തിന്റെ കാര്യം വരുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയുമോ? സ്മാർട്ട് സിറ്റിയുടെ നടത്തിപ്പിന്, വിഴിഞ്ഞം പ്രോജക്ടിന്റെ നടത്തിപ്പിന് കേരളത്തെ ബാധിക്കുന്ന നിരവധി വികസന പ്രശ്നങ്ങൾക്ക് ഇന്ന് വരെ പ്രതിപക്ഷത്തിന്റെ സഹായം ഈ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ തേടാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ? അതിനു പകരം ഇതിനെ ആദ്യം മുതൽ തന്നെ ഇതിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാണ് ഇന്നത്തെ ഈ സർക്കാർ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സർക്കാരിന്റെ വികസന വീക്ഷണത്തിലുള്ള തകരാറാണിത്. ഇവർക്കുള്ള ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. കുടുംബശ്രീയെയും ജനശ്രീയെയും സഹോദരങ്ങളായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് നമുക്കുള്ളത് എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നൊന്നിനെതിരല്ല,
ഒന്നൊന്നിന് പരസ്പര പൂരകമാണ്. അതാണ് നമുക്ക് നമ്മൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടതായിട്ടുള്ളത്. അങ്ങനെ കണ്ടുകൊണ്ട് ആര് വന്നാലും ധാരാളം സാമൂഹ്യ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്. ജനശ്രീ കുടുംബശ്രീക്ക് ബദലായ പദ്ധതിയല്ല ഇത്, കോൺഗ്രസ് പദ്ധതിയാണെങ്കിലും രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും ഇതിൽ പങ്കാളികളാകാമെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം ഉണ്ടാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. വീട്ടമ്മമാർക്കും കുടുംബിനികൾക്കും ജനശ്രീ ഗുണം ചെയ്യുമെന്നും അതുവഴി ഗ്രാമവികസനം സാധ്യമാകുമെന്നും എം എം ഹസൻ പറഞ്ഞു. അഭിമാനത്തോടുകൂടി ഞാൻ പറയട്ടെ, ഈ ആശയം കേരളത്തിലെ കോൺഗ്രസ് അനുഭാവികൾ, ജനാധിപത്യ വിശ്വാസികൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുകയും നെഞ്ചിലേറ്റി താലോലിക്കുകയും ചെയ്തതിന് തെളിവാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലം കൊണ്ട് ജനശ്രീ മിഷന്റെ 40,000 സംഘങ്ങൾ മഞ്ചേശ്വരം മുതൽ പാറശ്ശാല വരെ രൂപീകരിക്കാൻ ഈ ഇരിക്കുന്ന ഞങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളത്. ഇന്ന് 800,000 അംഗങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സേവന സംഘടനയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രസ്ഥാനമായി ജനശ്രീ മിഷൻ മാറിയിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ അവകാശപ്പെടുന്നത്, ഈ പ്രസ്ഥാനത്തെ ജനമധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടുകൂടി അവകാശപ്പെടുന്നത്, ഇത് അടിമുടി ഒരു കാത്തിയൻ പ്രസ്ഥാനമാണ്. കേരളപ്പിറവി ദിനത്തിൽ തിരുവനന്തപുരം പാറശാലയിൽ യാത്ര സമാപിക്കും. മഹിളാ കോൺഗ്രസ് നേതാവ് ഷാഹിദ കമാൽ, സതീശൻ പാച്ചേനി, തമ്പാനൂർ രവി, കോടത്ത് ഗോവിന്ദൻ നായർ, ബെന്നി ബെഹനാൻ, കെ സി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത ഉള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചു. സർക്കാർ കോട്ടയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഹജ്ജ് തീർത്ഥാടകർക്ക് 6 ഒക്ടോബർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും 8 വ്യാഴാഴ്ച കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ പ്രത്യേക കുത്തിവയ്പ്പ് നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. റോഡരികിൽ നിൽക്കുകയായിരുന്ന വൃദ്ധ അമിത വേഗതയിൽ വന്ന ബൈക്ക് ഇടിച്ചു മരിച്ചു. തൃക്കരിപ്പൂര് കരോളത്തെ ചിരിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ബൈക്കിടിച്ച് വൃദ്ധ മരിച്ചത്. തൃക്കരിപ്പൂര് കരോളത്തെ പരേതനായ കുഞ്ഞിരാമന്റെ ഭാര്യ ചിരിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. തലച്ചോറ് ചിതറിപ്പോയി. ബൈക്ക് യാത്രക്കാരൻ ഓടി രക്ഷപ്പെട്ടു. അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവം ഞാൻ അവിടെ ഇന്ന് ഞാൻ പ്രസ് സൈഡിലുണ്ട് റോഡിന്റെ. ഈ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു എപ്പോ വന്നെന്ന് ചോദിച്ചു. ചോദിച്ചിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവൻ അങ്ങനെ വളരെ സ്പീഡോട് കൂടി ചെന്ന് പറഞ്ഞു. വളരെ സ്പീഡിൽ വന്ന് അടിച്ച് അതേ സ്പോട്ടിൽ അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.